ഇതിലും ഭേദം ഒരു പ്രവാസികളും നാട്ടിലോട്ട് കയറി വരണ്ട എന്ന് പറയുന്നതാണ് നല്ലത് ആനയെ കൊടുത്താലും ആശ കൊടുക്കരുതെന്ന് ഒരു പഴമൊഴിയുണ്ട് പ്രവാസികളുടെ കാര്യത്തിൽ എന്തിനാണ് ഈ ഇരട്ടത്താപ്പ് നയം ഇതിന്റെ പിന്നിലെ ഉദ്ദേശം എന്താണ് ആദ്യം പറഞ്ഞതുപോലെയല്ല ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെയും കേരള സർക്കാരിന്റെയും നിലപാടുകൾ ഇത് കാണുമ്പോൾ എന്തൊക്കെയോ ദുരുദ്ദേശങ്ങൾ ഉണ്ടെന്നാണ് സംശയിക്കുന്നത് ഈ പ്രശ്നം ഉടലെടുത്തപ്പോൾ ആദ്യം മുഖ്യമന്ത്രി പറഞ്ഞത് കേറി വാടാ മക്കളെ എന്നാണ് കേന്ദ്രം അനുവദിച്ചാൽ എല്ലാ പ്രവാസികളെയും നാട്ടിലെത്തിക്കും അതിനായി സമ്മർദ്ദം ചെലുത്തുമെന്നും മുഖ്യമന്ത്രി അന്ന് പറഞ്ഞിരുന്നു ദോഷം പറയരുതല്ലോ അങ്ങനെ തന്നെ അദ്ദേഹം ചെയ്തു അദ്ദേഹം കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി ആ സമ്മർദ്ദത്തിന് കേന്ദ്രം വഴങ്ങി അതായത് മുഴുവൻ പ്രവാസികളെയും തിരികെ കൊണ്ടുവരാൻ പദ്ധതിയും തയ്യാറാക്കി അങ്ങനെ പല ഫ്ലൈറ്റുകളും നാട്ടിലെത്തുകയും പല പ്രവാസികളും തിരികെ എത്തുകയും ചെയ്തു അങ്ങനെ ആളുകൾ പല രാജ്യങ്ങളിൽ നിന്നും വരാൻ തുടങ്ങിയപ്പോൾ ദാ കിടക്കുന്നു വീണ്ടും കേന്ദ്രത്തിൽ സമ്മർദ്ദം ഇത്തവണ സമ്മർദ്ദം എല്ലാവരെയും നാട്ടിലെത്തിക്കാനല്ല പകരം കോവിഡ് ടെസ്റ്റ് നടത്തി രോഗമില്ലെന്ന് ഉറപ്പുവരുത്തിയാലേ നാട്ടിൽ വരാൻ പറ്റൂ എന്നതാണ് പുതിയ സമ്മർദ്ദം അങ്ങനെയുള്ളവരെ മാത്രം നാട്ടിൽ എത്തിച്ചാൽ മതിയെന്നാണ് മുഖ്യമന്ത്രിയും കേരള സർക്കാരും ഇപ്പോൾ പറയുന്നത് അതും ചാർട്ടേഡ് വിമാനത്തിൽ മാത്രം എത്തുന്ന പ്രവാസികൾക്ക് മതി ഈ കോവിഡ് സർട്ടിഫിക്കറ്റ് അവർ മാത്രം പരിശോധിച്ചാൽ മതി രോഗമുണ്ടോ ഇല്ലയോ എന്ന് എന്നാൽ വന്ദേ ഭാരത് മിഷനിൽ ഉൾപ്പെട്ട വിമാനങ്ങളിലെ യാത്രക്കാർക്ക് ഈ കോവിഡ് സർട്ടിഫിക്കറ്റ് വേണ്ട അതനുസരിച്ച് ചാർട്ടേഡ് വിമാനത്തിലെങ്കിലും നാട്ടിലെത്താമെന്ന് വിചാരിച്ച പ്രവാസികൾക്കാണ് ഇതുമൂലം തിരിച്ചടിയായത് ആദ്യം എല്ലാവർക്കും ആശ കൊടുത്തിട്ട് ഇപ്പോൾ ഈ നിബന്ധന വെച്ചത് പല ആളുകൾക്കും കയറി വരാൻ പ്രയാസമായി അത് രോഗമുള്ളതുകൊണ്ടല്ല കോവിഡ് ടെസ്റ്റ് നടത്തി സർട്ടിഫിക്കറ്റ് വേണ്ടതുകൊണ്ടാണ് എനിക്ക് നാട്ടിൽ പോകണം ടെസ്റ്റ് നടത്തി സർട്ടിഫിക്കറ്റ് തരണമെന്നും പറഞ്ഞ് ഒരു പ്രവാസി ഒരാശുപത്രിയിലേക്ക് ഓടി ചെന്നാൽ ഉടനെയൊന്നും സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല അതിന് നൂലാമാലകൾ ഏറെയാണ് ആദ്യം ആശുപത്രിയിലെത്തണം കിലോമീറ്ററുകൾ താണ്ടിയായിരിക്കും ആശുപത്രിയിലെത്തേണ്ടത് കാരണം അവരവർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഒരിക്കലും ഈ കോവിഡ് ടെസ്റ്റ് നടത്തുന്ന ആശുപത്രികൾ ഉണ്ടായിരിക്കുകയില്ല കോവിഡ് ടെസ്റ്റ് നടത്തുന്ന ആശുപത്രികളിൽ എത്തണമെങ്കിൽ ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടി വരും ഇങ്ങനെ സഞ്ചരിച്ച് ഒരാശുപത്രിയിൽ ഒരു പ്രവാസി എത്തിയാൽ ആദ്യം അവിടെ ഡോക്ടറെ കാണണം ആ ഡോക്ടറെ കണ്ട് പരിശോധന കഴിഞ്ഞതിന് ശേഷം മാത്രം ആ ഡോക്ടർ കുറിപ്പ് എഴുതുകയാണെങ്കിൽ മാത്രമേ കോവിഡ് ടെസ്റ്റ് നടത്താനുള്ള സ്രവം ആ ആശുപത്രിയിൽ എടുക്കുകയുള്ളൂ അങ്ങനെ സ്രവം എടുത്ത് പരിശോധിക്കാൻ കൊടുത്താൽ ഏറ്റവും കുറഞ്ഞത് 3-4 ദിവസമെങ്കിലും റിസൾട്ട് കിട്ടാൻ സമയമെടുക്കും ഇവിടെ സർക്കാരിൻ്റെ നിർദ്ദേശം വന്നിരിക്കുന്നത് 2 ദിവസം മുൻപ് എടുത്ത സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്നാണ് ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ 2 ദിവസം മുമ്പുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കും മാത്രമല്ല ഇതിനുള്ള ചിലവോ യാത്രാ ചെലവിന് പുറമെ ഡോക്ടറെ കാണുന്നതിന് കൺസൾട്ടിംഗ് ഫീസ് കൊടുക്കണം അത് കഴിഞ്ഞ് സ്രവ പരിശോധനയ്ക്കുള്ള പൈസ കൊടുക്കണം ഏകദേശം 500 ദിർഹംസ് അതായത് UAE ഒരു പ്രവാസിക്കാണെങ്കിൽ 500 ദിർഹംസ് ഇല്ലാതെ ഈ പരിശോധന കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കൈ കിട്ടുകയില്ല ഇങ്ങനെ 3-4 ദിവസം കഴിഞ്ഞ് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന് എംബസി കൊടുത്താൽ അവർ സ്വീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ യാത്ര ചെയ്യാനാകും അതുമാത്രമല്ല കോവിഡ് ടെസ്റ്റ് കഴിഞ്ഞ് ഇറങ്ങിയ ആളുകൾക്ക് പിന്നീട് രോഗം ബാധിച്ചുകൂടെ ജോലിയും കൂലിയും ഇല്ലാതെ ഭക്ഷണത്തിന് പോലും നിർവാഹമില്ലാതെ ക്യാമ്പിൽ കഴിയുന്ന എത്രയോ പ്രവാസികളാണ് നാട്ടിലേക്ക് കയറാനായി നാട്ടിലേക്ക് തിരിച്ചു വരാനായി കാത്തിരിക്കുന്നത് അവർ വല്ലവിധനെയും ആരുടെങ്കിലുമൊക്കെ കാലിൽ പിടിച്ചായിരിക്കും ഒരു ടിക്കറ്റ് സംഘടിപ്പിക്കുന്നത് ഇങ്ങനെ ടിക്കറ്റ് സംഘടിപ്പിച്ച് യാത്രയ്ക്കായി കാത്തിരിക്കുന്നവർ ഈ കോവിഡ് ടെസ്റ്റ് നടത്തി ഇത്രയും രൂപ ചെലവാക്കി വരണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും അത് ആരെ സഹായിക്കാനാണ് ഗവൺമെൻറ് ഈ ഒരു തീരുമാനമെടുത്തത് ഇതിലും ഭേദം ആരും ഒരു പ്രവാസികളും കേരളത്തിലോട്ട് വരണ്ട എന്ന് പറയുന്നതാവും ശരി കേരള സർക്കാരിൻ്റെ ഈ പുതിയ തീരുമാനമനുസരിച്ച് അവരുടെ റിക്വസ്റ്റ് അനുസരിച്ച് പല ഗൾഫ് രാജ്യങ്ങളും തീരുമാനമെടുത്തിട്ടുണ്ട് സൗദി അറേബ്യയും ഒമാനും അപ്പോൾ തന്നെ തീരുമാനമെടുത്തു കോവിഡ് ടെസ്റ്റ് കഴിഞ്ഞവരെ മാത്രമേ കയറ്റി അയക്കുള്ളൂ എന്ന് UAE ആണെങ്കിൽ ആവശ്യം പരിഗണിക്കാം കേരള സർക്കാരിൻ്റെ ആവശ്യം പരിഗണിക്കാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കോവിഡ് നെഗറ്റീവ് ആയവർക്ക് മാത്രമായിരിക്കും ചാർട്ടേഡ് വിമാനങ്ങളിൽ യാത്ര അനുമതിയെന്ന് സൗദിയിലെയും ഒമാനിലെയും ഇന്ത്യൻ എംബസികൾ ഔദ്യോഗികമായി അറിയിച്ചു കഴിഞ്ഞു പ്രവാസി സംഘടനകളുമായി കൂടിയാലോചിക്കാതെയുള്ള സംസ്ഥാന സർക്കാർ തീരുമാനത്തിനെതിരെ പ്രവാസ ലോകത്ത് പ്രതിഷേധം ശക്തമാണ്
സാമ്പത്തിക ചെലവും കാലതാമസവും കാരണം കോവിഡ് പരിശോധന നടത്തുന്നത് പ്രായോഗികമല്ലെന്നാണ് പ്രവാസികൾ പറയുന്നത്. ആറ് ഗൾഫ് രാജ്യങ്ങളിലായി നൂറിലേറെ ചാർട്ടേഡ് വിമാനങ്ങളാണ് കേരളത്തിലേക്ക് വരാൻ അനുമതി നേടിയിട്ടുള്ളത്. സംസ്ഥാന സർക്കാർ ഉത്തരവ് വന്നതോടെ അടിയന്തരമായി നാട്ടിലേക്ക് എത്താൻ കാത്തിരിക്കുന്നവരുടെ യാത്രയുടെ കാര്യം അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. 821 ചാർട്ടർ വിമാനങ്ങൾക്കാണ് ഇതുവരെ സർക്കാർ അനുമതി നൽകിയത്. ഇതിൽ ജൂൺ 18 വരെ 136 വിമാനങ്ങൾ എത്തും. 200,000 പേർ തിരിച്ചെത്തുമെന്നാണ് സർക്കാരിന്റെ കണക്കൂട്ടൽ. ഇതിൽ നല്ല ഒരു ശതമാനം രോഗികളായി തീരാൻ സാധ്യതയുണ്ടെന്ന് ആരോഗ്യവകുപ്പ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കേരളത്തിൽ ഇവരെല്ലാം കൂടി എത്തിയാൽ രോഗവ്യാപന തോത് കൂടുമെന്ന് ഉള്ള ആശങ്കയാണ് സർക്കാരിനെ ഈ വിഷയത്തിൽ അലട്ടുന്നത്. ഇതുകൊണ്ട് മാത്രമാണ് കോവിഡ് ടെസ്റ്റ് നടത്താനുള്ള തീരുമാനമെടുക്കാനുള്ള സാഹചര്യമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. ഇത് പ്രവാസികൾക്കേറ്റ കനത്ത തിരിച്ചടിയാണ്.